സിമന്റിന്റെ അന്യായമായ വില വർധനവ് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ചാണ് വൻകിട കമ്പനികൾ വില ഉയർത്തുന്നത്. സിമന്റ് വിപണിയിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന ആരോപണവും ശക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിന് ശേഷം സിമന്റ് കമ്പനികൾ 150 രൂപ വരെയാണ് ഒരു ചാക്കിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 280 രൂപയായിരുന്ന ഒരു ചാക്ക് സിമന്റിന് ഇപ്പോൾ വിപണിയിൽ 330 രൂപ വരെ എത്തിയിട്ടുണ്ട്. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചതിനു ശേഷമാണ് കമ്പനികൾ വില ഉയർത്തുന്നത്. നിർമ്മാണങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സിമന്റുകൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. തുടർന്ന് ചെറിയ വില വ്യത്യാസത്തോടെ വീണ്ടും എത്തും. 150 രൂപ വരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സിമന്റ് വില വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ നിർമ്മാണ മേഖലയും പ്രതിസന്ധിയിലായി. പല ഭാഗങ്ങളിലും കെട്ടിട നിർമ്മാണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. സർക്കാർ ഇടപെടലുകൾ വില നിയന്ത്രിക്കുന്നതിൽ ഫലപ്രദമാകുന്നില്ലെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോർജ് പറയുന്നു. കഴിഞ്ഞ മാർച്ചിന് ശേഷം ഇന്ന് വരെ ഏതാണ്ട് 140 രൂപയോളം വില വർധന ഉണ്ടായി കേരളത്തിൽ. അതായത് 280 രൂപയാണ് മാർച്ച് അവസാനിക്കുമ്പോൾ, 285 രൂപയായിരുന്നു മാർച്ച് അവസാനിക്കുമ്പോൾ നമ്മുടെ സിമന്റ് ഒരു ചാക്ക് സിമന്റിന്റെ വില. അത് പിന്നീട് പല ഘട്ടങ്ങളിലായി ഇവർ കൂട്ടി ഇന്നിപ്പം വന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് അത് 321 രൂപ വരെ എത്തിയിട്ടുണ്ട്. നമുക്കുള്ള ഒരു ഏറ്റവും വലിയ ദുഃഖകരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, പക്ഷേ ഇത്തരത്തിലുള്ള ഈ വിലവർധനകൾക്ക് ആരും ഇടപെടുന്നില്ലെന്നുള്ള, ഇത് പലവട്ടം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ നിർമ്മാണ മേഖലയിലെ അടിക്കടി ഉണ്ടാകുന്ന വിലവർത്തനവിനെ തടയിടാനായിട്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് വേണം. സംസ്ഥാനത്തെ നിർമ്മാണ മേഖല നിശ്ചലമാകുമ്പോൾ അതുവഴി നിത്യവൃത്തി തേടിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും ദുരിതത്തിലാണ്. ഒരു വർഷം 2800 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് നിർമ്മാണ മേഖലയിൽ സംസ്ഥാനത്തുള്ളത്. പൂട്ടിയ 418 ബാറുകളിൽ 180 എണ്ണത്തിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിച്ചു. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രൂപമാറ്റത്തോടെ വൈൻ പാർലറുകൾ ആരംഭിച്ചെങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ലെന്ന് തൊഴിലാളികൾ. നേരത്തെ പൂട്ടിയ 418 ബാറുകളിൽ 269 പേരാണ് വൈൻ ബിയർ പാർലറുകൾക്കായി അപേക്ഷ നൽകിയത്. ഇതിൽ ഞായറാഴ്ച വൈകിട്ട് വരെ 180 പാർലറുകൾക്ക് ലൈസൻസ് നൽകിയിരുന്നു. തിങ്കളാഴ്ച 30 ബാറുകൾക്കും ലൈസൻസ് നൽകി. ലൈസൻസ് കിട്ടിയ ബാറുകൾ തിങ്കളാഴ്ച തന്നെ ബീവറേജസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് എടുത്ത് വിൽപ്പനയും ആരംഭിച്ചു. വിദേശമദ്യ വിൽപ്പനയോടെ അടുത്തെത്താനായില്ലെങ്കിലും ആദ്യ ദിന വിൽപ്പനയിൽ വിശ്വാസമുണ്ടെന്നായിരുന്നു തൊഴിലാളികളുടെ പ്രതികരണം. തോന്നുന്നുള്ളൂ, കാരണം ഞങ്ങൾക്ക് ബാർ ഓപ്പൺ ചെയ്താലാ ഞങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. പിന്നെ സർക്കാർ അങ്ങനെ ഞങ്ങളെ സഹായിച്ചെന്ന് പറയാനായിട്ട് വലിയ സഹായമൊന്നും ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഓഫറുകൾ ഉണ്ടായിരുന്നെങ്കിലും ഓഫറുകളൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊന്നും. വേറെ വരുമാനം ഇല്ലല്ലോ, അത് കാരണം കൊണ്ട് കഷ്ടപ്പാട് തന്നെയായിരുന്നു. പിന്നെ എം ഡി ഞങ്ങളെ സഹായിച്ചു. എന്തിനും ഒരു പരിധി ഉണ്ടല്ലോ, പൂട്ടിക്കിടക്കുമ്പോൾ അവർ അവിടെ നിർത്തി തരിക. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല, താൽക്കാലികമായിട്ടുള്ള ആശ്വാസമുണ്ട്. ഇനി മുന്നോട്ടുള്ളത് എങ്ങനെ ഇരുന്നോളല്ലോ, ബാർ തുറന്നാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാർ എന്ന പേരിലല്ലെങ്കിലും പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. എങ്കിലും ആശങ്ക ഇതുകൊണ്ടൊന്നും ഒഴിയുന്നില്ലെന്നും തൊഴിലാളികൾ കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച 72 ബാറുകൾ കൂടി ബിയർ പാർലറിനായി അപേക്ഷ നൽകി. ഇവയുൾപ്പെടെ 92 ബാറുകളിൽ എക്സൈസ് വകുപ്പിന്റെ പരിശോധന പൂർത്തിയാക്കാനുണ്ട്. ഇന്നും പുതിയ അപേക്ഷകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് വകുപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന മറികടന്നാണ് ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് നൽകുന്നതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. നേരത്തെ ബാർ ലൈസൻസ് ഉള്ളവർക്കാണ് ബിയർ വൈൻ പാർലറുകൾക്കായി ലൈസൻസ് നൽകുന്നത്. ഗുണമേന്മയുടെയും വിശ്വാസതയുടെയും 75 വാർഷികം ആഘോഷിക്കുന്ന കീർത്തിലാൽസ് ക്രിസ്മസും നവവത്സര ആഘോഷങ്ങളും പ്രമാണിച്ച് സ്വർണ്ണാഭരണങ്ങൾക്കും വജ്രത്തിനും വിലക്കിഴിവ് പ്രഖ്യാപിച്ചു. സ്വർണ്ണാഭരണങ്ങൾക്ക് ഗ്രാമിന് 75 രൂപയാണ് എറണാകുളം MG റോഡിലെ ഷോറൂമിൽ നിന്ന് ഡിസ്കൗണ്ട് ലഭിക്കുക. വജ്രത്തിന്റെയും രത്നങ്ങളുടെയും വില ക്യാരറ്റിന് 54,000 രൂപ തുടങ്ങുന്നു. ഗുണമേന്മയും മികച്ച രൂപകൽപ്പനയുമാണ് കീർത്തിലാൽസിന്റെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളതെന്ന് കമ്പനി ഡയറക്ടർ സൂരജ് ശാന്തകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി കോയമ്പത്തൂരിൽ അത്യാധുനിക ആഭരണ നിർമ്മാണശാല സ്ഥാപിച്ചിട്ടുണ്ട്. വജ്രം, രത്നം എന്നിവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി അസംസ്കൃത ലോകം തിരഞ്ഞെടുക്കുന്നതിന് മുതൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു. പരമ്പരാഗത രീതികൾക്കൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യയും കോർത്തിണക്കിക്കൊണ്ട് ഫാഷനും പകിട്ടും ഉറപ്പുവരുത്താൻ കീർത്തിലാൽസിന്റെ ഡിസൈനർമാർക്ക് കഴിയുന്നുണ്ടെന്ന് സൂരജ് ശാന്തകുമാർ പറഞ്ഞു. കീർത്തിലാൽസ് എന്ന ബ്രാൻഡ് നാമത്തിൽ പ്രവർത്തിക്കുന്ന കീർത്തിലാൽ കാളിദാസ് ജുവലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് ദക്ഷിണേന്ത്യയിൽ കൊച്ചിക്ക് പുറമെ കോയമ്പത്തൂർ, ചെന്നൈ, മധുര, ബാംഗ്ലൂർ, ഹൈദരാബാദ്, വിജയവാഡ, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ